ം സനാതനധർമ്മത്തിൽ ഓരോ ജീവജാലത്തിനും ദൈവിക ശക്തി ഉണ്ട് എന്നാണ് വിശ്വാസം അതിനാൽ നമ്മുടെ ഒട്ടുമിക്ക ആചാരങ്ങളിലും ഇത് ദർശിക്കുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ ഭൂമിയിൽ വളരെ പ്രാധാന്യം നൽകുന്ന ഒരു സസ്യമാണ് തുളസി തുളസി ലക്ഷ്മിദേവിയുടെ പ്രതീകമായി കരുതപ്പെടുന്നു ലക്ഷ്മിദേവി വൃന്ദയായി ഭൂമിയിൽ അവതാരം എടുക്കുകയും തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് വിഷ്ണു ഭഗവാനോടൊപ്പം ഭൂമിയിൽ നിന്നും പോയപ്പോൾ ദേവിയുടെ ശരീരത്തിലെ മുടി ഇഴകൾ പിന്നീട് തുളസിയായി മാറി എന്നുമാണ് വിശ്വാസം അതിനാൽ തുളസിയെ വളരെ പ്രാധാന്യത്തോടെ വൈഷ്ണവർ ആരാധിക്കുന്നതാണ് സനാതനധർമ്മ വിശ്വാസികൾ അതിനാൽ തങ്ങളുടെ വീടുകളിൽ നിർബന്ധമായും തുളസി നടുകയും അവ പരിപാലിക്കുകയും ചെയ്യുന്നതാണ് തുളസിയുമായി ബന്ധപ്പെട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ് തുളസി വിവാഹം തുളസി വിവാഹം നാളെയാകുന്നു ഇന്നേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു ഇന്നേ ദിവസം ആർക്കും നൽകുവാൻ പാടില്ലാത്ത വസ്തുക്കളെ കുറിച്ചും ഇന്നേ ദിവസം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം തേൻ മഹാഭാരതത്തിൽ തേനിനെ കുറിച്ച് ഭഗവാൻ പരാമർശിക്കുന്നതാണ് ഭൂമിയിലെ ഏറ്റവും പവിത്രമായ ഒരു വസ്തുവാണ് തേൻ എന്ന് ഭഗവാൻ പറയുന്നു തേൻ എവിടെ വയ്ക്കുന്നുവോ അവിടെ പവിത്രമായി മാറുന്നു എന്നും ഭഗവാൻ പറയുന്നു അതിനാൽ വളരെയധികം പ്രാധാന്യം നാം നൽകേണ്ട ഒരു വസ്തുവാണ് തേൻ അതിനാൽ പ്രത്യേകിച്ചും തുളസി വിവാഹ ദിവസം തേൻ വീട്ടിൽ കൊണ്ടുവരുന്നത് ശുഭകരമാണ് എന്നാൽ മറ്റുള്ളവർക്ക് കടമായി ഇത് ഒരിക്കലും നൽകരുത് എന്നാണ് വിശ്വാസം അതിനാൽ തേൻ ഇന്നേ ദിവസം നൽകുന്നതിലൂടെ ജീവിതത്തിലെ സൗഭാഗ്യം നഷ്ടമാകുന്നു എന്നും വിശ്വാസമുണ്ട് ശുവിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു സംസ്കാരമാണ് ഭാരത സംസ്കാരം നമുക്ക് പാൽ നൽകി നമ്മുടെ ആരോഗ്യം പശു സംരക്ഷിക്കുന്നതിനാൽ കൂടിയാണ് പശുവിന് ഈ പദവി ലഭിച്ചത് അതിനാൽ പാൽ വളരെ പ്രാധാന്യത്തോടെ നോക്കുന്നതാണ് പാൽ ഒരു ശുഭവസ്തുവായി കണക്കാക്കപ്പെടുന്നു തുളസി വിവാഹ ദിവസം ഭഗവാന് പാൽ അഭിഷേകം ചെയ്യുന്നത് ഉത്തമമാകുന്നു എന്നാൽ ഇന്നേ ദിവസം പാൽ കടമായി ആർക്കും നൽകുവാൻ പാടുള്ളതല്ല ഇത് ദോഷകരമാകുന്നു ജീവിതത്തിൽ ദൗർഭാഗ്യം വന്ന് ചേരുന്നതാണ് അതിനാൽ ഇന്നേ ദിവസം പാൽ ആർക്കും കടമായി നൽകാതെ ഇരിക്കുവാൻ ശ്രമിക്കണം ഉപ്പ് തനിക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് ഊർജത്തെ സ്വയം വലിച്ചെടുത്ത് അന്തരീക്ഷത്തിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കുന്ന ഒരു വസ്തുവാണ് ഉപ്പ് അതിനാൽ ഉപ്പ് വീടുകളിൽ ഒരിക്കലും കുറയുവാൻ പാടില്ല എന്നാണ് വിശ്വാസം അതിനാൽ വീടുകളിൽ ഉപ്പ് പകുതിയിൽ കൂടുതൽ കുറയുമ്പോൾ തന്നെ വേടിച്ച് നിറച്ച് വയ്ക്കേണ്ടതാകുന്നു ലക്ഷ്മിദേവി സമുദ്ര മതനത്തിനാൽ സമുദ്രത്തിൽ നിന്നും ഉത്ഭവപ്പെട്ടു എന്നാണ് ഐതിഹ്യം അതിനാൽ ഉപ്പ് ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പറയുന്നു ലക്ഷ്മി ദേവിയുടെ പ്രതീകമായ തുളസി ദേവിയുടെ വിവാഹ ദിവസമായ നാളെ വീടുകളിൽ നിന്നും ഉപ്പ് കടമായി നൽകുന്നത് ദോഷകരമാകുന്നു അതിനാൽ നാളെ ഈ തെറ്റ് ചെയ്യരുത് എന്നാൽ ഉപ്പ് ദാനമായി നൽകാവുന്നതാണ് തുളസി വീടിന്റെ വീടിൻ്റെ സർവൈശ്വര്യത്തെയും സൂചിപ്പിക്കുന്ന ഒരു അത്ഭുത സസ്യമാണ് തുളസി തുളസിച്ചെടി മറ്റുള്ളവരുടെ വീടുകളിൽ നൽകുമ്പോൾ തിരിച്ച് ഒരു രൂപയെങ്കിലും അവരിൽ നിന്നും നാം വാങ്ങേണ്ടതാണ് അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലെ ഐശ്വര്യം അവർക്ക് നൽകുന്നതിന് തുല്യമായി കരുതുന്നതാണ് അതിനാൽ ഏത് ദിവസത്തിലും തുളസി മറ്റുള്ളവർക്ക് നൽകുമ്പോൾ തിരിച്ച് ഒരു രൂപയെങ്കിലും മേടിക്കേണ്ടതാകുന്നു തുളസി വിവാഹ ദിവസമായ നാളെ ഒരിക്കലും തുളസിച്ചെടി മറ്റുള്ളവർക്ക് നടുവാനായി കൊടുക്കുവാൻ പാടുള്ളതല്ല എന്നാണ് വിശ്വാസം നൽകാതെ ഇരിക്കുവാൻ മറ്റൊരു വഴിയും ഇല്ലെങ്കിൽ ഒരു രൂപ നാണയം അവരിൽ നിന്നും വാങ്ങിയ ശേഷം മാത്രം ചെടി നൽകുക എള് വിഷ്ണുഭക്തർക്ക് വളരെയധികം പ്രാധാന്യമുള്ള വസ്തുവാണ് എള് എത്ര നാം എള് ദാനം ചെയ്യുന്നുവോ അത്രയും നമ്മുടെ കഷ്ടതകൾ മാറും എന്നാണ് വിശ്വാസം അതിനാൽ എള് ഏകാദശി ദിവസവും ദ്വാദശി ദിവസവും ദാനമായി നൽകുന്നത് ഉത്തമമാകുന്നു എന്നാൽ തുളസി വിവാഹ ദിവസം ഒരിക്കലും കടമായി ആർക്കും നൽകുവാൻ പാടുള്ളതല്ല എന്നാണ് വിശ്വാസം ഇങ്ങനെ നൽകുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യവും മറ്റുള്ളവർക്ക് നൽകുന്നതിന് തുല്യമാകുന്നു നെയ് പാലിൽ നിന്നും ലഭിക്കുന്ന ശുദ്ധമായ ഒരു വസ്തുവാണ് നെയ് തുളസി വിവാഹ ദിവസം നെയ്വിളക്ക് വീടുകളിൽ കൊളുത്തുന്നത് വളരെ ഉത്തമമാകുന്നു തുളസിദേവിയുടെ വിവാഹം നടത്താത്തവരും ഇങ്ങനെ ചെയ്യാവുന്നതാണ് നെയ് ഒരു വീടിന്റെ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാകുന്നു അതിനാൽ ഒരു വീട്ടിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു വസ്തുവാണ് നെയ് നെയ് വീടുകളിൽ നിന്നും തുളസി വിവാഹ ദിവസം മറ്റുള്ളവർക്ക് കടമായി കൊടുക്കരുത് എന്നാൽ ദാനമായി പണം വാങ്ങിയും നെയ് മറ്റുള്ളവർക്ക് നൽകാവുന്നതാണ് പഞ്ചസാര സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമാണ് പഞ്ചസാര അതിനാൽ സന്തോഷവേളകളിൽ പഞ്ചസാര കൊണ്ട് പലഹാരങ്ങൾ നാം വീടുകളിൽ തയ്യാറാക്കുന്നതാണ് തുളസി വിവാഹ ദിവസം മറ്റുള്ളവർക്ക് പഞ്ചസാര കൊണ്ട് തയ്യാറാക്കിയ മധുരം നൽകുന്നത് ഉത്തമമാകുന്നു എന്നാൽ പഞ്ചസാര ഒരിക്കലും ഇന്നേ ദിവസം കടമായി നൽകുവാൻ പാടുള്ളതല്ല ഇത് നമ്മുടെ സന്തോഷത്തെയും സമാധാനത്തെയും മറ്റുള്ളവർക്ക് നൽകുന്നതിന് തുല്യമാകുന്നു നെല്ലിക്ക നെല്ലിമരം വിഷ്ണുഭഗവാന്റെ പ്രതീകമായി കരുതുന്നു നെല്ലിക്ക അതിനാൽ തുളസി വിവാഹ ദിവസം വീടുകളിൽ കൊണ്ടുവരുന്നത് ഉത്തമമാകുന്നു വിഷ്ണുഭഗവാന്റെ അനുഗ്രഹം നാം വീടുകളിൽ കൊണ്ടുവരുന്നതിന് തുല്യമായി ഇത് കരുതുന്നു എന്നാൽ നെല്ലിക്കയോ നെല്ലിച്ചെടിയോ ഒരിക്കലും ഇന്നേ ദിവസം മറ്റുള്ളവർക്ക് നൽകുവാൻ പാടുള്ളതല്ല ഇങ്ങനെ ചെയ്താൽ വീടുകളിൽ ദുഃഖവും ദാരിദ്ര്യവും നാം കൊണ്ടുവരുന്നു എന്നും വിശ്വാസമുണ്ട് അതിനാൽ ഈ കാര്യം ഒരിക്കലും ചെയ്യരുത് ഇനി ഇന്നേ ദിവസം നാം ചെയ്യുവാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ആഹാരം ഇന്നേ ദിവസം മത്സ്യം മാംസം ലഹരി മദ്യം എന്നീ വസ്തുക്കൾ ഒരിക്കലും കഴിക്കുവാനോ വീടുകളിൽ പാചകം ചെയ്യുവാനോ പാടുള്ളതല്ല ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും അപമാനിക്കുന്നതിന് തുല്യമാകുന്നു അതിനാൽ തുളസി വിവാഹ ദിവസം മത്സ്യമാംസാഹാരം ലഹരി എന്നിവ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല തുളസി ഇന്നേ ദിവസം തുളസിയില ഒരു കാരണവശാലും പറിക്കരുത് തുളസി വിവാഹ ദിവസം തുളസിയില പറിക്കുന്നതിലൂടെ ജീവിതത്തിൽ ദൗർഭാഗ്യത്തെ വിളിച്ച് വരുത്തുന്നതാണ് ഇന്നേ ദിവസം തുളസിയില വീടുകളിൽ പറിക്കുന്നതിലൂടെ ലക്ഷ്മിദേവിയുടെ സാന്നിധ്യം വീടുകളിൽ കുറയുകയും ദാരിദ്ര്യവും ദുഃഖവും വീടുകളിൽ നിറയുകയും ചെയ്യും എന്നാണ് വിശ്വാസം അതിനാൽ ഈ കാര്യം ഒരിക്കലും ചെയ്യരുത് സ്നാനം തുളസി വിവാഹ ദിവസം വളരെ ശുഭകരമായ ദിവസമാകുന്നു അതിനാൽ തുളസി വിവാഹ ദിവസം ഏതൊരു വ്യക്തിയും സ്നാനം ചെയ്ത ശേഷം മാത്രം ആഹാരം കഴിക്കുവാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷം ആഹാരം കഴിക്കുന്നത് ദോഷകരമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരും കുട്ടികൾക്കും ഇത് ബാധകമല്ല അവർക്ക് സ്നാനം ചെയ്യാതെ ആഹാരം കഴിക്കാവുന്നതാണ് എന്നിരുന്നാലും കഴിവതും സ്നാനം ചെയ്ത ശേഷം മാത്രം ആഹാരം കഴിക്കുവാൻ ശ്രദ്ധിക്കുക വൃത്തിയുള്ള വസ്ത്രവും ധരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ം ഇന്നേ ദിവസം സന്തോഷത്തോടെ ഇരിക്കുവാൻ ഏവരും ശ്രമിക്കേണ്ടതാകുന്നു ഇന്നേ ദിവസം അനാവശ്യമായി ദേഷ്യപ്പെടുകയോ കലഹിക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇന്നേ ദിവസം നമ്മളിൽ വന്ന് ചേരുന്ന ശുഭഫലം കുറയും എന്നാണ് വിശ്വാസം അതിനാൽ ഇന്നേ ദിവസം അതായത് നാളെ നവംബർ അഞ്ചിന് ഈ കാര്യങ്ങൾ നാം ഏവരും ശ്രദ്ധിക്കേണ്ടതാണ്